ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു യുണീക്കായിട്ടുള്ളൊരു കഥ അതായത് നമുക്ക് വേറെ എങ്ങും ടച്ച് ചെയ്യാത്ത വളരെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്തിട്ടുള്ളൊരു കഥ നമ്മൾ ചില പടങ്ങൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു രസകരമായിട്ടുള്ള രീതിയിലൊരു പടങ്ങൾ മേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം നമ്മൾ ലൈറ്റായിട്ടൊന്നും ആലോചിക്കാറുണ്ട് അല്ലേ അങ്ങ് കന്നഡ നാട്ടിൽ പോയിട്ട് അവിടെ നിന്നും ഒരു പടം കണ്ടിട്ട് അതിൻ്റെ ഫീൽ എന്താണെന്നുള്ളത് നമ്മൾ കേരളത്തിൽ വന്ന് പറയുമ്പോൾ അത് ആ ഒരു നാട്ടിന് ഒന്ന് അല്ലെങ്കിൽ എസ്പെഷ്യലി ആ നാട്ടിലെ ഒരു സിനിമ ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്ററിനെ ഒന്ന് അഭിമാനിക്കാനുള്ളൊരു നിമിഷമായിരിക്കില്ല അപ്പോൾ അതുപോലെ ലൈറ്റായിട്ടൊന്ന് അഭിമാനിക്കാമെന്നുള്ളൊരു നിമിഷത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു ക്രിയേറ്ററിൻ്റെ ഒരു സിനിമ പറ്റിയിട്ടാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് കന്നഡയിൽ നമുക്ക് റീസെൻറ്റ് ടൈമിൽ റിലീസ് ചെയ്തിട്ടുള്ള പുക്സെട്ടേ ലിഫ് എന്നാണ് സിനിമയുടെ പേര് പേര് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയഡായിട്ട് തോന്നാം സിനിമ ബിയേഡായിട്ട് ഇല്ല ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ടോട്ടലായിട്ട് നോക്കാം അപ്പോൾ ബുക്ക് സെറ്റ് ലിഫ് നടന്ന ഒരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലക്കൻ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും പിന്നെ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം പരിഗണിക്കുക സപ്പോർട്ട് ചെയ്യുന്ന കാര്യം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം തൊട്ടടുത്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്നൊരു കാര്യം ആദ്യം പറയാനുള്ളത് വേറൊന്നുമില്ല ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു ഏതൊരു കൂട്ടും കൈ കിട്ടിക്കഴിഞ്ഞാലും വളരെ ഈസിയായിട്ട് പൊളിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് ഷാജഹാൻ നല്ലൊരു ലോക്സ്മിത്താണ് പുള്ളിക്കാൻ്റെ കൈക്ക് കിട്ടിയാൽ തുറക്കാൻ പറ്റാത്ത ഒരു പൂട്ടുകളുമില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഒരു കൂട്ടം പോലീസുകാർ ഒരു അഞ്ചോ ആറിലധികം പോലീസുകാർ വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഷാജഹാൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളിക്കാനെ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് പറയുന്നത് മോനെ നിന്നെ നമ്മൾ കൊടുക്കും നിന്റെ ജീവിതം നമ്മൾ നശിപ്പിക്കും നിനക്ക് കാര്യങ്ങളൊക്കെ അത്ര നന്നായിട്ടല്ല പോകുന്നത് സോ നിനക്ക് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു റോബറിയെ പറ്റി പറയുന്നുണ്ടല്ലോ അത് ഇനി ലൈറ്റായിട്ടൊന്ന് നമുക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇവനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു റോബറി നടത്താൻ ശ്രമിക്കുന്നതാണെങ്കിൽ സോ അതിനെതിരെ ഷാജഹാൻ എന്താണ് ചെയ്യാൻ കഴിയുക ആ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാര്യം നമുക്ക് ഒരു ക്രൈം ചെയ്യാൻ പറയുമ്പോൾ അവൻ കാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഷാജഹാൻ അവനൊരു കള്ളനാണോ അല്ലേ സോ ഷാജഹാൻ ഫൈനലി പോലീസാർക്ക് വേണ്ടിയിട്ട് അത് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഷാജഹാന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ് പുക്ക് സെറ്റ് ലിഫ് എന്ന് പറഞ്ഞ ഒരു കന്നഡ മൂവി സിനിമയുടെ പോസിറ്റീവിലേക്ക് പോകാം പോസിറ്റീവ് നമ്പർ വൺ സിനിമയുടെ കഥയാണ് 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 ഒരു നോർമൽ കഥ വേറെ ഒന്നും അധികമായിട്ടില്ല ഒരു പൂട്ട് തുറക്കുന്ന ഒരു വ്യക്തി ഏത് പൂട്ടും തുറക്കാൻ പറ്റുന്നൊരു വ്യക്തി അയാളുടെ കഥ വളരെ രസകരമായിട്ട് നമുക്ക് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ട് നല്ലൊരു കഥയാണ് അത് പോസിറ്റീവായിട്ട് പറയാം രണ്ടാമത്തെ ഒരു കാര്യം സിനിമയിലെ കാഴ്ചകൾ ഒരു ഒരുപാട് ഒരു സ്ഥലം നിങ്ങൾ ഓടി നടന്നിട്ടുള്ളൊരു കാഴ്ചയൊന്നുമല്ല ജസ്റ്റ് കുറച്ച് ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു കാഴ്ചയാണ് പക്ഷേ ക്യാമറമാൻ നല്ല രസമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട് സോ എന്തായാലും വളരെ രസകരമായിട്ടുള്ളൊരു ക്യാമറ വർക്കാണ് നമുക്ക് ആരോ പുള്ളിക്കാൻ്റെ പെർഫോമൻസിൽ നിന്നും കാണാൻ കഴിയുന്നത് ക്യാമറമാൻ്റെ നല്ലൊരു ക്യാമറമാനാണ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡിപ്പിക്കാതെ നല്ല രസകരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അടുത്തവരെയുള്ള മറ്റൊരു പോസിറ്റീവ് ഇനസ് സിനിമയ്ക്കുള്ളിൽ വരുന്ന കഥാപാത്രങ്ങളാണ് എല്ലാ കഥാപാത്രങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരാളുടെയും പെർഫോമൻസിൽ നമുക്ക് വലിയൊരു കുറവ് ഒരിടത്തും കാണാൻ കഴിയില്ല സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു സിനിമ കാണുന്നൊരു ഫീല് നമുക്ക് വരില്ല നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഒരു ഇമ്പാക്റ്റ് തരുന്ന രീതിയിലൊരു ഒരു പെർഫോമൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റൊരു പോസിറ്റീവ്നസ് എന്ന് പറയുന്ന സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് പറയുക വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡായിട്ടുള്ളൊരു മൂവ്മെൻ്റ് കാര്യങ്ങളും വലുതായിട്ട് നമുക്ക് തന്നിട്ടില്ലെങ്കിലും വളരെ രസകരമായിട്ട് നമ്മളും സിനിമയോടൊപ്പം ഒഴുകി പോകുന്ന രീതിയിൽ നല്ലൊരു സ്ക്രീൻ ആണ് സിനിമയ്ക്കുള്ളിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നല്ലൊരു സിനിമ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പുസ്റ്റ് എ ലിഫുന്ന് പറഞ്ഞ ഒരു സിനിമ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് സെവനാണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലിവ കാണാത്തരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം മൻഡിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് ലവ് ബൈൻ അസീം ടേക്ക് കെയർ സ്റ്റേ ഹോം ഔട്ട് ഗൈസ് ജിയേസ് ലവ് യു ആർ